നോക്ക്, എവിടേക്കാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ പിന്നെ വെക്കണത് വെയില കേട്ടോ. എന്താടി നിന്റെ മാത്രം കൂടിയല്ലോ ഫോൺ, നമുക്ക് രണ്ടുപേരും കൂടി വായിക്കുന്നതല്ലേ. എന്താ പിന്നെ പച്ച പഴ തോന്നുന്നു. ആ വഞ്ചി പറഞ്ഞാൽ ഒന്ന് നല്ലത് വാങ്ങിട്ട് വരൂല. എന്റെ വിടുപ്പ് മുറിവ് വേഞ്ചിട്ട് വയ്യ, ഒരു മിനിറ്റ് കിടക്കാനും ഒഴിവില്ല. കാലിന്റെ അടുത്ത് പറയാണ്, അപ്പഴേ എന്റെ അച്ഛനമ്മയും പറഞ്ഞു വല്ല ബി എഡ് എടുത്ത് വല്ല പണിക്ക് പോന്നിന്ന്, വീട്ടിലിരിക്കേണ്ടത് എന്താ ചെയ്യാ. കേട്ടില്ല കേട്ടതാണ്, ഇപ്പൊ ടീച്ചറായിട്ട് കോച്ച് റിട്ടയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പട്ടിപ്പണി ചെയ്ത് എനിക്ക് വീട്ടിലിരിക്കണം. മൂന്ന് മക്കളുണ്ട്, ഒത്തിരി പിന്നെ കല്യാണം കഴിച്ച ശേഷം അത് പിന്നെ എപ്പോഴെങ്കിലും വരും. രണ്ടാമൂടി 24 മണിക്കൂർ മൊബൈലിനെ കുത്തി 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 കുത്തിക്കൊണ്ടിരിക്കും. ഇരിക്കുന്നുണ്ടല്ലേ അവിടെ രണ്ട് മൊബൈൽ കുത്തുക, എന്താ കുത്താനുള്ളത്? കണ്ടില്ല ടി വി ന്യൂസിലൊക്കെ കുത്തി കുത്തിട്ട് മൊബൈലിന്റെ ഉപയോഗം കാരണം ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്? ഒരവിടെ നരവലി, ഒരവിടെ മറ്റേ വെട്ടിക്കൊല്ലുക, ഒരവിടെ ജ്യൂസ്. വിദ്യാഭ്യാസം കൂടിയാൽ ഈ മൊബൈലിന്റെ കുത്തല കാരണം പോയി, ഇതിന്റെ ഇത് കാരണം ഇത് മൊത്തം ഉണ്ടാവുന്നു. നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ചട്ടം മാത്രമേ നിർത്തിക്കോ. നിർത്തിക്കോ, നോക്കണ്ട, എന്തായാലും നോക്കണങ്ങനെ ഒന്നുമില്ല, നോക്കാനും പാടില്ലേ. നല്ല പൊത്ത് എന്നെ കുറിച്ച് അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ഓവറാ, രണ്ടും കൂടി മൊബൈലിൽ കളിക്കും. ഗേറ്റിന് ശബ്ദം വെക്കുന്നു, സെല്ല വന്നു പോന്നു. ഇന്നലെ ഇല്ലേ ഇവിടെ നോക്ക്, ഇന്നലെ ഇല്ലേ ദിവാകരാട്ടിന് മകളില്ലോ അപ്പത്തെ. ആ ദിവാകരാട്ടിന് മകളിനെ ടൗണിൽ വെച്ച് കണ്ടു ചെക്കനെ അവളെയും കൂടിയിട്ട്. അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളും എല്ലാം ന്യൂസ് അറിഞ്ഞിട്ട് വന്ന് പത്നീര വന്നിട്ടുണ്ട്. അവളെ തോന്നി വന്നിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ കുട്ടികളൊന്നും ഇവിടെ ഇരിക്കണ. എന്റെ അമ്മോ ഞങ്ങൾ പോവാ, പക്ഷെ രാത്രി പറഞ്ഞേരണേ അപ്പൊ എന്റെ ആന്റോടി ടൗണിൽ നിന്ന് കണ്ടു നിൽക്കാം. ഓക്കെ, പരിപ്രശ്നം മൊത്തം പറഞ്ഞേരും. ഓക്കെ ബൈ ബൈ, അപ്പൊ ഞങ്ങൾ പോവാ. ഇന്നലെ വരുന്ന ശബ്ദം കേട്ടു പണ്ടല്ലേ, ഇന്നലെയാടാ ഒന്നാവോ ചോദിക്കട്ടെ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ആന്റി, 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 എപ്പ വന്നു നീ? കൊറേ ആയില്ല കണ്ടിട്ട്. ഞാൻ ഇന്നലെ വന്ന ആന്റി. അതെയോ? ഞാൻ വിചാരിച്ചു അപ്പുറത്തെ വീട്ടിലെ സാറിനായിരുന്നു. അവളില്ലേ വന്നു കഴിഞ്ഞ് പരദോഷ്ടവും കുനിഷ്ടും പിന്നെ അവിടത്തെ കുനിഷ്ടും ഇവിടത്തെ കുനിഷ്ടും ഒക്കെ പറഞ്ഞു തരാനേ വരുന്നു. അത് കണ്ണിന്റെ ദൃഷ്ടി കണ്ടുകൂടാ. അതിനാരും ഞാൻ ജനിക്കൂടെ നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ഓ തള്ളയുടെ ഒരു ചിരി, കുനിഷ്ടം ഒന്നും പറയാനറിയാത്തൊരു തള്ള, സത്യസന്ധ. ഇരിക്കുന്നേ കൊറേയായി കണ്ടിട്ട്. ബാംഗ്ലൂരിലല്ലേ നീ ഇപ്പോ? എപ്പോ എപ്പ വന്നിപ്പോ? ഓ ഇന്നലെ വന്നുല്ലേ. പിന്നെന്താ വെറുതെ ഇറങ്ങിയതല്ലേ ഇവിടെ കേക്ക? ആ എന്റെ ഞാൻ ഇന്നലെ വൈകിട്ട് എത്തി. ആ ഒരു 6 മണിക്ക് ആയിട്ടുണ്ടാവും. ആ പിന്നെ എന്റെ ഞാൻ എന്തിനു വന്നറിയോ? വീട്ടിൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ തക്കാളി വാങ്ങാൻ വിട്ടുപോയി. അപ്പൊ ഒരു തക്കാളി തരുമോ ചോദിക്കാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞയച്ചതാണ്. ഓ തക്കാളി, തക്കാളി ഉണ്ട് ഇവിടെ നിറയുണ്ട്. ഇന്നലെ ഏട്ടാ 1 കിലോ തക്കാളി വാങ്ങിയിട്ടു. ഇവിടെ തക്കാളി ആരും ഉപയോഗിക്കില്ല. അതെയോ? പിന്നെ ഈ പിള്ളേർ സോസൊക്കെ ടൊമാറ്റോ സോസ് മനസ്സിലാക്കി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചു. തക്കാളി ഉണ്ട് വാ. ഓ നല്ല, രണ്ടെണ്ണം മൂന്നൊക്കെ എടുത്തവാ. വേണ്ട ആന്റി, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്റെ പേരെടുത്തോളൂ. അതെയോ? എന്നാ ഇരിക്കും, ഞാൻ പേരെടുത്തിട്ട് വരട്ടെ. പിള്ളേരൊക്കെ ഉള്ളിൽ പഠിക്കും. ഓ തള്ളയുടെ തള്ളു തുടങ്ങി. പഠിക്കും. നീ ഇവിടെ ഇരിക്കും, ഇപ്പൊ എടുത്തിട്ട് വരട്ടെ. ആ ശരി, ഓക്കെ. ോ ഞങ്ങൾക്ക് ആയിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ പെഞ്ചിട്ട് തക്കാളിക്ക് വന്നത്. ആ മനുഷ്യർ 20 രൂപയ്ക്ക് 4 തക്കാളി കൊണ്ട് വന്നാണ് ഇന്ന് രാവിലെ. രാവിലെ ഒരെണ്ണം ചാറിലിട്ട് പാകെ 2 ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ഇല്ല പറയാൻ പറ്റുമോ?
മീൻ കറി വെക്കാൻ നീ മൈൻഡ് വന്നിട്ടുണ്ട്, അതിന് എന്ത് തക്കാളി കൊണ്ടിടും? പിന്നെ ഇത് നമ്മുടെ വീട്ടില് നാടൻ കോഴി വന്നായിരുന്നു രാവിലെ. അപ്പോ കുറച്ച് കൊടുക്കുന്നു ഞാൻ ഇവിടേക്ക്. ഇതാ പിന്നെ ഞാൻ ഇന്നലെ ഇല്ലേ കുറച്ച് അനാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ജ്യൂസ് വടിച്ചിട്ടുണ്ട് അനാറിന്റെ. അപ്പൊ അത് രണ്ടും കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നത്. എന്തായാലും തക്കാളി വാങ്ങാൻ പറ്റില്ല, അപ്പൊ കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് ആന്റി ഇത് ഇവിടെ വെക്കില്ല. എന്താ ഉള്ള ഉദ്ദേശം? ഇവളെന്ത് ചിക്കൻ കറിയും ജ്യൂസും ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്? നരബലി ജ്യൂസില് ഭക്ഷണം ചേർക്കുക. അയ്യോ മോളെ, ഇവിടെ ഞങ്ങൾ ആരും ജ്യൂസും ചിക്കനും ഒന്നും കഴിക്കണേ ഇല്ല. കണ്ട് ജലദോഷം? ജലദോഷം ഇല്ല, കുറച്ച് പനി പോലെ. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇവിടെ ജ്യൂസ് കുടിക്കുന്നില്ല, പിന്നെ ചിക്കൻ പിന്നെ ഒട്ടും കഴിക്കണില്ല. മോള് കൊണ്ടുപോയ്ക്കോ, ഇവിടെ ആർക്കും വേണ്ട. അയ്യോ അയ്യോ മോള് വെക്കോ, ഇന്നലെ വന്നതല്ലേ ബാംഗ്ലൂരിന്ന്, വേണ്ട. അയ്യോ അയ്യോ, എന്താ ഇനി വേണ്ടത്തെ? ജലദോഷം ഒന്നും കാണുന്നില്ലല്ലോ. ചിക്കനും വേണ്ട പോലെ. എന്റെ ആന്റി, നരബലിയും മറ്റേ ഇപ്പഴത്തെ വിഷക്കൊടുക്കലൊക്കെ പേടിച്ചിട്ടാണോ? ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. പിന്നെ പേടി എന്താണ് ഇരിക്കുമോ മോളെ? നരബലി പിന്നെ വെട്ടിക്കൊല്ല, പിന്നെ വിഷം ചേർക്ക ജ്യൂസില്, അതും ജ്യൂസില്. ഷോ അതൊക്കെ നമുക്ക് പേടിയാണ്. അയ്യോ നമുക്ക് വേണ്ട, നമുക്ക് ഇപ്പൊ ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണത്. ഷോ ഇങ്ങനത്തെ ഒരു കാലമുണ്ടോ? എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? വെറുതെ അല്ല പ്രാന്താലികള് പറഞ്ഞത്, ശരിക്കും പ്രാന്താലി തന്നെയാണ്. ഓ തള്ളക്ക് ഇവിടെ ജീവൻ പേടിയായിട്ടാണ്, ഇത്രയും കാലം ഇരുന്ന് പോരെ. അയ്യോ എന്നെ എന്റെ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. പിന്നില്ല, ഇതൊക്കെ ചെയ്യുന്ന അന്ധവിശ്വാസികളാണ്. അയ്യോ അന്ധവിശ്വാസം ആണല്ലോ ഇപ്പൊ നരബലിയും മറ്റേ ഈ വിഷം കൊടുക്കലൊക്കെ. നമ്മളൊക്കെ അങ്ങനെ ഇല്ലല്ലോ. അതൊക്കെ ശരിയല്ലേ, അന്ധവിശ്വാസങ്ങളുള്ളത് കൊണ്ട് തന്നെ. ഇപ്പൊ പത്ത് നടന്നത് മൊത്തം അന്ധവിശ്വാസത്തിന്റെയല്ലേ. നമുക്ക് പിന്നെ അന്ധവിശ്വാസമാണ് എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് വിശ്വാസങ്ങളുണ്ട്, അതുകൊണ്ട് അന്ധവിശ്വാസം നമുക്കില്ല. കേട്ടാ പല്ല് ചലിച്ചു, സത്യമാണ്. അയ്യോ അയ്യോ, ഇപ്പൊ ആന്റി പറഞ്ഞ എന്താ അന്ധവിശ്വാസമല്ലേ പല്ല് ചലിച്ചത്? ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ലേ മോളെ, വിശ്വാസമാണ്. അയ്യോ നമ്മളൊന്നും അന്ധവിശ്വാസമല്ല, ഇതൊക്കെ വിശ്വാസം. നമ്മൾ ചെറുപ്പം പോലെ കാണുന്ന വിശ്വാസങ്ങളല്ലേ, ഇതൊക്കെ വിശ്വാസം. കഷ്ടം. എന്നാ ഞാൻ പോട്ടെ ആന്റി. ിയോ അതാ പൂച്ച കുറുകെ പോയിട്ടുണ്ട്, ഇനിയിപ്പൊ കുറച്ചു ദൂരം പോണ്ടേ. എന്ത് വണ്ടി എടുത്ത് എന്തി വന്നിരിക്കുന്നത്? ഇപ്പൊ പോണ്ട, ഇപ്പൊ പോണ്ട, നിക്ക് നിക്ക്, കുറച്ചായിട്ട് പോയാ മതി. ഈ തള്ളക്ക് അന്ധവിശ്വാസം ഭ്രാന്തായതാണോ? ഏത് നേരത്താണോ എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത്?